ആരുമില്ല. അങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണല്ലേ. അതെ. എന്റെ വക ഒരു ചെറിയ ഇത് കയ്യിൽ വെച്ചു കേട്ടോ. ഏറെ സങ്കടത്തോടെ മനസ്സു പതറിപ്പോകുന്ന ജീവിത നേർക്കാഴ്ച, ഒന്ന് നടക്കാൻ കൂടി വയ്യ ഈ പാവത്തിന്. വാക്കറിൻ്റെ സഹായത്തോടെ പുലർച്ചെ മുതൽ കിലോമീറ്റർ നടന്ന് ലോട്ടറി വിറ്റ് ഒറ്റയ്ക്ക് വാടക വീട്ടിൽ ജീവിക്കുന്ന ഒരമ്മ. ഞാനിപ്പോഴുള്ളത് തിരുവല്ല വെണ്ണിക്കുളം എന്ന സ്ഥലത്താണ്. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് സുബൈദ. അപ്പൊ ഈ ഒരു വാക്കറിലാണോ അമ്മ ഈ ലോട്ടറി വിൽക്കാനായിട്ട് പോകുന്നത്? അതെ. അമ്മ എവിടം വരെയൊക്കെ ലോട്ടറി വിൽക്കാനായിട്ട് പോകും? ഞാൻ തിരുവല്ലായി നിന്ന് ചിലപ്പം കുമ്പനാട് വരെ വരും, അല്ലെങ്കിൽ പുന്നാട് വരെ വരും. അന്നേരം തീരുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വരും. എത്ര നാളായിട്ട് ഇപ്പൊ ഈ ലോട്ടറി വിൽക്കുന്നുണ്ട്? 4 വർഷം. ഓക്കെ. അമ്മ ഈ ലോട്ടറി വിൽക്കാനായിട്ട് ഇറങ്ങാനായിട്ടുള്ള കാരണം എങ്ങനെയാണ്? ഞാൻ കോട്ടയത്തും അവിടെ ഇവിടെ എല്ലാം പോയി പണിയെടുത്ത് ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു പണിയില്ലാതെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇനി എന്നെ കൊണ്ടൊരു പണിയെടുക്കാൻ പറ്റിയെന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഇതിന് പോകുന്നത്. എവിടെ പോയാ വാങ്ങിക്കുന്നത് ലോട്ടറി? ഞാൻ തിരുവല്ലായിൽ നിന്ന് പോയി എടുക്കുമായിരുന്നു, തെക്കേമല പോയി എടുക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ പുല്ലാടുന്ന എടുക്കുന്നത്. അപ്പം ഓരോ ദിവസവും വിൽക്കാനായിട്ടുള്ള ലോട്ടറി തലേദിവസം വാങ്ങിക്കും? തലേദിവസം എടുക്കും. ഒരു ദിവസം ഈ ലോട്ടറി വിറ്റ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എത്ര രൂപ കിട്ടും? 150 എണ്ണം വിറ്റാൽ 1000 രൂപ കിട്ടും. 180 എണ്ണം വിൽക്കുവാണെങ്കിൽ എനിക്ക് 1500 രൂപ 600 രൂപ കിട്ടും. കിട്ടും. അമ്മയ്ക്ക് ഈ കാലിനെന്ത് പറ്റിയായിരുന്നു ഇപ്പം? എന്നെ സ്കൂട്ടർ അടിച്ചതാണ് 11 മാർച്ച് ഞാൻ നെല്ലാട് വന്നപ്പോഴത്തേന് തിരുവല്ലായി നടന്നു വന്ന് ലോട്ടറി തീർന്നപ്പോൾ നേരെ ക്രോസ് കിടക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചത്. അതിന്റെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുകയൊക്കെ ചെയ്തോ? അവർ കുമ്പനാട്ട് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തിട്ട്, അന്നേരം കുമ്പനാട്ട് കിടക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയല്ല വെലോഷിപ്പില്. അന്നേരം ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു കോഴഞ്ചേരിക്ക് പൊക്കോളാം. അന്ന് കോഴഞ്ചേരി പോയപ്പോ അവിടെ പറ്റിയല്ല, കോട്ടയത്തിനുണ്ട് പൊക്കോളാൻ പറഞ്ഞു. അവർ വിളിക്കുകയും തിരക്കൊക്കെ ചെയ്യുന്നുണ്ടോ? അവരൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. അതിന്റെ എന്തെങ്കിലും അമ്മയ്ക്ക് കേസായിട്ട് വല്ലതും നോക്കിയിട്ടുണ്ടോ? കേസ് ഞാൻ കൊടുത്തിട്ടില്ല. എന്റെ കുമ്പനാട്ട് എന്നെ കൊണ്ടുപോയി പേപ്പറും ഡോക്യുമെന്റും അവിടെ ചെയ്തതിന്റെ അവിടെ കിടപ്പുണ്ട്. അത് മേടിച്ചിട്ട് ഞാൻ കോടതിയിൽ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ അമ്മ വണ്ടി ഇടിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? 5 മാസമായി. 5 മാസമായി. അപ്പൊ ഈ വയ്യാത്ത കാലം വെച്ചിട്ട് ഈ വാക്കറിൽ അമ്മ രാവിലെ എത്ര മണിക്ക് ഇവിടുന്ന് ലോട്ടറി വിൽക്കാനായിട്ട് പോകും? പോകും. എത്ര മണിക്ക് പോകും? രാവിലെ ഞാൻ 5 മണിയാകുമ്പോൾ പോകും. എങ്ങനെ ബസ്സിൽ പോകുന്നേ? 6 മണി 6:10 ഒരു ബസ് ഉണ്ട് പുല്ലാട് കോഴഞ്ചേരിക്ക്, അതിന് പോകും. അപ്പൊ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ലോട്ടറി വിൽക്കാനായിട്ട് പോകുന്നത് അല്ലേ? അതെ. ഇപ്പൊ താമസിക്കുന്നത് വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ആരുമില്ല. മക്കള്? മക്കള് വേറെയാ. നോക്കത്തില്ല അമ്മ? ഇല്ല, ആരും നോക്കത്തില്ല. ആരും നോക്കത്തില്ല. ഇപ്പൊ അമ്മ എങ്ങനെയാ? അമ്മയ്ക്ക് വാടക വീട് വല്ലതും ആണോ? വാടക വീടാ. അത് എവിടെയായിട്ടാ അമ്മ ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുന്നത്? താമസിക്കുന്നത് ഞാൻ പൂത്തളപ്പില്. പൂത്തളപ്പില്. അപ്പൊ എല്ലാ ദിവസവും അമ്മ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ലോട്ടറി ആയിട്ട് ഏത് ഭാഗത്താ പോകുന്നത്? തിരുവല്ല ഭാഗത്ത്. തിരുവല്ല ഭാഗങ്ങളിലൊക്കെ പോയിട്ട് വൈകുന്നേരം എത്ര മണിക്ക് വരും തിരിച്ച്? 3 മണിയൊക്കെ അമ്മ വീട്ടിൽ തിരിച്ചു വരും. 3 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും. ഓക്കെ. അങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണല്ലേ. അതെ. ആഹാരമൊക്കെ എങ്ങനെയാ കഴിക്കുന്നത്? ആഹാരം ഞാൻ വൈകിട്ട് വല്ലതും വെച്ച് കഴിക്കും. അല്ലാതെ 2 നേരം കഴിക്കില്ല? ഇല്ല, ചെറുകടി വല്ലതും കഴിക്കും. കാപ്പി ഇടയ്ക്ക് 1-2 കാപ്പിയും കുടിക്കും. കാപ്പിയും കുടിക്കും. ഓക്കെ. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് അമ്മയെ കാണണമെങ്കിൽ ഏത് ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും? അമ്മ ലോട്ടറി വിൽക്കുന്ന ഏത് ഭാഗമാണ്? തിരുവല്ല ഭാഗം? തിരുവല്ല മഞ്ഞാടി മുതൽ ഇങ്ങോട്ട് കാണും. ഇങ്ങോട്ട് കാണും. ആ ഭാഗങ്ങളിൽ അമ്മ കാണാൻ പറ്റും അല്ലേ? കാണാൻ പറ്റും. അപ്പോഴേ ഒരുപാട് സങ്കടത്തോടെയാണ് ഈ ഒരു അമ്മയുടെ കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു വാക്കറിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ടാണ് അമ്മ ഇങ്ങനെ നടന്ന്. ഇതൊരു പൊക്ക പ്രദേശമാണല്ലേ അമ്മേ? കയറ്റവും ഇറക്കമൊക്കെ ഉള്ള പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഈ ഒരു തിരുവല്ല ഭാഗത്തൊക്കെ ലോട്ടറി വിൽക്കുന്ന അമ്മ ഇത് കണ്ടോ, കയ്യിലുള്ളത് ലോട്ടറികളാണ്. അതിനകത്ത് ഇനി നാളത്തെ ടിക്കറ്റുകളുണ്ടല്ലേ, നാളത്തെ ടിക്കറ്റുകളുണ്ട്. അപ്പോൾ ഇത് കെട്ടുകളാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ ലോട്ടറിയാണ് ഈ അമ്മയുടെ ജീവിതമാർഗം. അമ്മയെ സഹായിക്കാൻ അങ്ങനെ ആരുമില്ല. ഒരു വാടക വീട്ടിലാണ് അമ്മ താമസിക്കുന്നത് അല്ലേ? അതെ. അമ്മയ്ക്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഒക്കെ ഉണ്ടോ? ഉണ്ട്. ആ അമ്മയ്ക്ക് പെടലിക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇല്ല. ആ ഓക്കെ. നല്ല ചുന്ദരിയായിട്ടുള്ളൊരു അമ്മയാണ് കേട്ടോ. അപ്പം പ്രിയമുള്ളവരെ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഒരു സഹായം ഈ അമ്മയ്ക്കുണ്ടാകണം. അമ്മ ഈ ലോട്ടറി വിൽക്കാൻ പോയിട്ട് വൈകുന്നേരം വന്നിട്ട് 1 നേരത്തെ ഭക്ഷണം അത് തന്നെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത്. അതും വാടക വീടാണ് കേട്ടോ. ഞാൻ അമ്മയുടെ നിന്ന് ലോട്ടറി കൂടുതലായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല, കാരണം അമ്മയ്ക്ക് ഇനി നാളത്തേക്കുള്ള കച്ചവടത്തിൻ്റെ ലോട്ടറികളും കയ്യിലുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വക ഒരു ചെറിയ ഇത് കയ്യിൽ വെച്ചു കേട്ടോ. അതുപോലെ തന്നെ അമ്മ അക്കൗണ്ട് ഡീറ്റെയിൽ എനിക്ക് തരണം കേട്ടോ. അമ്മ നോക്കാൻ അങ്ങനെ മക്കളാരും സഹായിക്കത്തൊന്നും ഇല്ലല്ലോ. ഇനി അമ്മ വീട്ടിൽ ചെന്നിട്ട് വേണം ഈ ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാനല്ലേ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അമ്മ പോയിട്ട് വരാം. ഈ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട്, തീർച്ചയായിട്ടും അമ്മ എല്ലാവരും സഹായിക്കും. അമ്മ വന്ന് ആ മക്കൾ കാണും കേട്ടോ. അമ്മയുടെ വീട് കാണിച്ചുതരാം. അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഈ സ്റ്റെപ്പും നല്ല കയറ്റമുള്ള പ്രദേശമാണ് കേട്ടോ. ഈ കാല കമ്പി കിടക്കുന്നതുകൊണ്ട് ചരിഞ്ഞു പോകും.
ചരിഞ്ഞു പോലെ അതിനു വേണ്ടി ഇതാവുമ്പോ ചരിയത്തില്ല. ഇങ്ങനെ പിടിച്ചോ, കൈ പിടിച്ചോ. വേണ്ട, അല്ലേ ഇറങ്ങാം. ഇറങ്ങോ? ഇറങ്ങാം. ഞാൻ തന്നെ ഇറങ്ങുന്ന. കണ്ടോ, ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഈ അമ്മ. ആരും സഹായിക്കാനില്ലാത്തൊരമ്മയാണ് കേട്ടോ. അമ്മ താമസിക്കുന്ന ഇതാണോ? ഇതാണോ വീട്? അത് തന്നെയാ. ഇതാണ് നമ്മുടെ വാടക വീട് അല്ലേ. ഇനിയിപ്പം വന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. ഉണ്ടാക്കണം, കുളിക്കണം. ആ, ദേ ഇതാണ് അമ്മയുടെ കുഞ്ഞൊരു വാടക വീട് കേട്ടോ. അവിടെ അമ്മ ഗ്യാസ് ഒക്കെ ഉണ്ടോ? ഗ്യാസ് തീർന്നിരിക്കാം, അവനെ എടുക്കണം. ആ, ചെറിയൊരു സൗകര്യം. കപ്പ പൊളിച്ചു വെച്ചിരിക്കുകയാണോ? വൈകിട്ടത്തെ ആഹാരം ഇന്നത്തേക്ക്. നമ്മുടെ കയ്യിലിരിക്കുന്ന നാളത്തേക്കുള്ള ലോട്ടറി ആണോ? അതെ. ആ, എന്നാ ശരിയമ്മ, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ആ.